ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. സി പ്ലസ് പ്ലസിലെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചറാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ദ ടെക്നിക്ക് ഓഫ് ബിൽഡിംഗ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ്. ദ ടെക്നിക്ക് ഓഫ് ബിൽഡിംഗ് ന്യൂ ക്ലാസ്, നമ്മൾ പുതുതായി ഒരു ക്ലാസ് നിർമ്മിക്കുന്ന ഒരു ടെക്നിക്കാണ്. എങ്ങനെ? ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ്, ഓൾറെഡി ഉള്ള ഒരു ക്ലാസ്സിൽ നിന്നും പുതിയ ക്ലാസ് ഉണ്ടാക്കുന്ന, പുതിയ ക്ലാസ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ ഗ്രാഫിൽ സോറി ഒരു ഫിഗറിൽ കൂടി നമുക്കത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ക്ലാസ്സാണ് എ എന്ന് പറയുന്ന ക്ലാസ്. നമ്മൾ പുതുതായിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു, ബി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള കുറച്ച് ഡേറ്റാ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും നമുക്ക് ഉപയോഗിക്കണം. ഇതുകൂടാതെ ബിക്ക് ബിയുടേതായ പുതുതായി കുറച്ച് ഡേറ്റാ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറേ ഡേറ്റാ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷനും നമുക്ക് ബിയിലേക്ക് വരണം. അപ്പോൾ നമ്മൾ വീണ്ടും അതേ കോഡ് ഈ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്താൽ മതി ബിയിലേക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ എയിലുള്ള നമുക്ക് വേണ്ടുന്ന ഫംഗ്ഷൻസും മെമ്പർ വേരിയബിളും ബിയിലേക്ക് വരും. സോ ഈ ടെക്നിക്കിനെ, അതായത് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുന്നു ഓൾറെഡി ഉള്ള ഒരു ക്ലാസ്സിൽ നിന്നും, ആ ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രകടമാവുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ കോഡ് റീയൂസ് ആണ്. നമ്മൾ എഴുതുന്ന പ്രോഗ്രാം കോഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാക്കിയ സമയത്ത് ഉപയോഗിച്ച മെമ്പർ ഫംഗ്ഷൻസിനെയും മെമ്പർ വേരിയബിൾസിനെയും നമ്മൾ പുതുതായി എഴുതേണ്ട കാര്യമില്ല. എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി, ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ കോഡ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോഡ് വീണ്ടും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് കോഡ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ, പ്രോഗ്രാം നിർമ്മിക്കാൻ വളരെ എളുപ്പം പറ്റും. അപ്പോൾ ടൈം നമുക്ക് സേവ് ചെയ്യാം, കോഡ് കുറച്ച് മതി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു ക്ലാസ്സുണ്ട്, ആ ക്ലാസ്സിൽ നിന്നാണ് ബി എന്ന് പറയുന്ന ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ആ എ എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും, അതിനെ പറയുന്ന പേരാണ് ബേസ് ക്ലാസ്. അപ്പോൾ ആ ബേസ് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. പുതുതായിട്ടുണ്ടാകുന്ന ആ ക്ലാസ്സിന് നമ്മൾ പറയുന്ന പേര് ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ്. അപ്പോൾ ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരുന്നു. ഡിറൈവ്ഡ് ക്ലാസ്സിലെ ബേസ് ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻസിനെയും മെമ്പർ വേരിയബിൾസിനെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അടുത്തതായിട്ട് പലതരം ഇൻഹെറിറ്റൻസ് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ഓഫ് എ ക്ലാസ് ഫ്രം ഓൺലി വൺ ബേസ് ക്ലാസ് ഈസ് കോൾഡ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എക്സിസ്റ്റിംഗ് ക്ലാസ്സിന് ബേസ് ക്ലാസ് എന്ന് പറയും, നമ്മുടെ ന്യൂ ക്ലാസ്സിന് ഡിറൈവ്ഡ് ക്ലാസ് എന്നും പറയും. അപ്പോൾ ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്, അതിനെയാണ് നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ടൈപ്പ് ഇൻഹെറിറ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ബേസ് ക്ലാസ് രണ്ടെണ്ണമുണ്ട്. രണ്ട് ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നു. സോ ഓൾറെഡി ഉള്ള ക്ലാസ്സുകൾ എക്സിസ്റ്റിംഗ് ക്ലാസ് എയും ബിയും, അപ്പോൾ അത് ബേസ് ക്ലാസ്സസ്. പക്ഷേ ഒറ്റൊരു പുതിയ ഡിറൈവ്ഡ് ക്ലാസ്, ഒരു ന്യൂ ക്ലാസ്സിന് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ടൈപ്പ് ഇൻഹെറിറ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഡെറിവേഷൻ ഓഫ് എ ക്ലാസ് ഫ്രം സെവറൽ ബേസ് ക്ലാസ്സസ്. ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ
മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് ബേസ് ക്ലാസ്സാണ്, ഇനി വേണമെങ്കിൽ മൂന്ന് ബേസ് ക്ലാസ്, മൂന്നോ നാലോ എത്ര വേണോ ആവാം. അപ്പോൾ ബേസ് ക്ലാസ് ഒന്നിലധികം ഉണ്ടാവുകയും പക്ഷേ ഒരു പുതിയ ക്ലാസ്, ഒരു പുതിയ ക്ലാസ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അടുത്ത ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ഓഫ് എ ക്ലാസ് ഫ്രം അനദർ ഡിറൈവ്ഡ് ക്ലാസ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ബി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സാണ്. ഏതിൽ നിന്ന്? എയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു ക്ലാസ്സാണ് ബി. അതിൽ നിന്ന് വീണ്ടും ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തു, അതാണ് സി. ഇങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന ക്ലാസ്, ഏറ്റവും അവസാനം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സാണ് സി. ആ സി നമുക്ക് കിട്ടുന്നത് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ബി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സാണ്. ഏതിൽ നിന്നുണ്ടാക്കിയത്? എയിൽ നിന്നുണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇൻഹെറിറ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഒന്നിലധികം ലെവലിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ളതിനാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്നത് നോക്കാം. ഇതിനെ നമ്മൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടാക്കുന്നു. ഡെറിവേഷൻ ഓഫ് സെവറൽ ക്ലാസ്സസ് ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ്. ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. എന്താണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് നോക്കാം. ഡെറിവേഷൻ ഓഫ് എ ക്ലാസ് ഇൻവോൾവിംഗ് മോർ ദാൻ വൺ ഫോം ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് കോൾഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഒന്നിലധികം ഇൻഹെറിറ്റൻസ് ഉൾപ്പെടുന്ന ഒരു ഇൻഹെറിറ്റൻസിനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നെ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവി, ആ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. നോക്കിയേ, എ എന്ന് പറയുന്ന സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ബി എന്നും സി എന്നും പറയുന്ന രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടായി. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണെങ്കിൽ ഇതൊരു ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. ഇനി ഈ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിൽ നിന്ന് ഇവിടെ നോക്കിയേ, മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഇൻഹെറിറ്റൻസ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഹൈബ്രിഡ് വിത്തിനങ്ങൾ എന്നൊക്കെ പറയും, സങ്കര വിത്തിനങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഒന്നിലധികം ഇൻഹെറിറ്റൻസ് ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ ഒന്നിലധികം ഇൻഹെറിറ്റൻസ് ഇവിടെയെന്ന് നമുക്ക് നോക്കാം. ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ്, അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്നത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്നാണ്. ഇനി ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്, അതിനെ നമ്മൾ പറയുന്ന പേര് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിൻ്റെയും കൂടെ ഒരു സങ്കരയിനം, അതാണ് ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഹെറിറ്റൻസ് എല്ലാം ഒന്നുകൂടി നമ്മളൊന്ന് ഓർക്കണം. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്.